ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നീട് ബെല്ലേക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്യുക തുടർന്ന് ഓൾന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രം ന്യൂ ൂ അപ്പൊ നമുക്ക് നമ്മുടെ ഈ സ്വീറ്റ് റെസിപ്പി എങ്ങനെ നോക്കാം നമുക്ക് ഉണ്ടാക്കാൻ തയ്യാറാക്കുന്ന ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് കടായിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം നെയ്യിലേക്ക് ടൂ ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ അരിപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഈ ടൈമിൽ നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പത്തിരിക്കും നൂൽപ്പുട്ടിനൊക്കെ എടുക്കുമല്ലോ നൈസായിട്ടുള്ള പൊടി അതുതന്നെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ പ്രത്യേകം എടുത്ത് പറയാണ് പച്ചരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അല്ലാതെ പുഴുങ്ങലരിൻ്റെ പൊടിയല്ല അത് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ടൈപ്പ് അരിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളതെന്ന് പ്രത്യേകം പറയാണ് പച്ചരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഒരഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ അരിപ്പൊടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഒന്ന് നല്ലൊരു സ്മെല്ല് വരുമല്ലോ ആ ഒരു രീ ആ ഒരു സമയം വരെ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യണം ഫ്ലെയിം കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോവും ഇതിപ്പോൾ നമ്മൾ അഞ്ച് മിനിറ്റ് അരിപ്പൊടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പൊടിയൊക്കെ നന്നായിട്ട് റോസ്റ്റായി വന്ന് നമ്മൾ നെയ്യൊക്കെ ഇട്ടിട്ടാണല്ലോ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളത് നല്ലൊരു സ്മെല്ല് വന്ന് തുടങ്ങിയിട്ടുണ്ട് റോസ്റ്റ് ആയതിൻ്റെ അരിയൊക്കെ റോസ്റ്റായി വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരുമല്ലോ കുക്കായി വന്നതിൻ്റെ അപ്പോൾ ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി നമുക്ക് ഈ ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക ഇനി നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് വീണ്ടും അതേ കടായി എടുത്തു വെച്ചിട്ടുണ്ട് കടായിലേക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് അളവിൽ പാൽ ചേർത്ത് കൊടുക്കുക പാൽ നമ്മൾ തിളപ്പിക്കാനായി വെച്ച് കൊടുക്കുന്ന ടൈമിൽ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമല്ലോ അപ്പോൾ പിന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇട്ട നിർബന്ധമായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം പാലായത് കൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും പിന്നെ നമ്മളൊന്ന് പെട്ടെന്നൊന്ന് ആയി കിട്ടാനും വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇപ്പം പാൽ ഏകദേശം ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒന്ന് തിളക്കാനായി തുടങ്ങിയിട്ടുണ്ട് ഈ ടൈമിൽ നമുക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിലാണ് കണ്ടല്ലോ നിങ്ങൾ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ടൈമിലൊക്കെ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത് കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ അത് അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നവരെ ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പഞ്ചസാര ഒക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് മെൽറ്റ് ആയി കിട്ടിക്കോളും ഇപ്പോൾ പാൽ നന്നായിട്ട് തന്നെ തിളക്കുന്നുണ്ട് ഈ ടൈമിൽ നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ടൈമിൽ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം കൊടുക്കുക തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ഫുഡ് കളർ ആണെങ്കിൽ താൽ ഫുഡ് കളറാണ് താല്പര്യം ആണെങ്കിൽ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മളിപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം കണ്ടല്ലോ നന്നായിട്ട് തിളക്കുന്നുണ്ട് നന്നായിട്ട് തിളച്ചിട്ട് മഞ്ഞൾപ്പൊടീൻ്റെ പച്ച ചൊവ് ഒന്ന് മാറി വന്നിട്ടുണ്ട് ആ ഒരു രീതിയിൽ നിങ്ങൾ ഒരു മിനിറ്റ് ഒന്നിങ്ങനെ തിളപ്പിച്ചെടുക്കുക ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ടല്ലോ ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇനി നമ്മൾ ഒരു കാൽ കപ്പ് അളവിൽ കാഷ്നട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ് അതൊന്ന് ചേർത്ത് കൊടുക്കുക കാൽ കപ്പ് അളവിൽ എന്ന് പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് പതിനഞ്ച് കാഷ്നട്ട് വലുപ്പത്തിനനുസരിച്ച് വ്യത്യാസം വരാം ഒരു പന്ത്രണ്ടോ പതിനഞ്ചോ കാഷ്നട്ട് എടുത്തൊന്ന് പൊടിക്കുക മിക്സിയുടെ ജാറിലിട്ട് തരിതരിപ്പായിട്ട് പൊടിക്കുക വല്ലാതെ പൗഡർ പോലെ പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒരു റവൻ്റെ തരിയൊക്കെ പോലെ ഒന്ന് പൊടിച്ചെടുക്കുക അതാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ക്യാഷിനിട്ട് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക നല്ല ടേസ്റ്റ് തന്നെയാണ് ഇനി അതല്ലെങ്കിൽ നമ്മളെ നിലക്കടല ഉണ്ടല്ലോ റോസ്റ്റ് ചെയ്ത നിലക്കടല ഇതേപോലെ ഒന്ന് തരിതരിപ്പായി മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് നിലക്കടല എന്ന് പറഞ്ഞാൽ കപ്പലണ്ടിയാണ് അത് നിങ്ങളെപ്പോഴും ചോ ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞത് ഇവ രണ്ടും ഒന്നാണോ എന്ന് നിങ്ങളെപ്പോഴും ചോദിക്കുന്നതാണ് അപ്പോൾ നിലക്കടല ആണ് ഇട്ട് കൊടുക്കണ അങ്ങനെ അല്ലാതെ ക്യാഷ്മിട്ടാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ കപ്പ് അളവിൽ തേങ്ങ ചിരവ് ഇതെടുത്തിട്ടുണ്ട് തേങ്ങ ചിരട്ടയോടെ അടുത്തുള്ള ഭാഗങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം ചിരവി എടുത്തിട്ട് നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ഇനി നമുക്കതൊന്ന് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ചേർക്കുന്ന ക്രഷ് ചെയ്തെടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ വലിയ വലിയ പീസ് ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ചെറുതായി പൊടിഞ്ഞ് കിട്ടിക്കോളും ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഏലക്കായപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഏലക്കായപ്പൊടി ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളെ ഫ്ലേവറിനനുസരിച്ച് എത്രയാണോ താല്പര്യം അങ്ങനെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക അതിനുശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അരിപ്പൊടി അരിപ്പൊടി നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം ിപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് ഈ ഒരു രീതിയിലായി വരുന്നവരെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുക അഥവാ എങ്ങാനും നിങ്ങൾ ചെയ്തെടുക്കുമ്പം ഒരുപാട് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇത്തിരി പാലോ അല്ലെങ്കിൽ ചൂടുള്ള വെള്ളമോ ഒന്ന് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കാരണം ഒരു പക്ഷേ ഒരുപാട് അങ്ങോട്ട് വറ്റി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ട വഴിക്ക് തന്നെ അങ്ങോട്ട് കട്ട പിടിക്കും ഒട്ടും കട്ടയില്ലാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത് അതുകൊണ്ട് ആ ഒരു രീതിയിൽ കുറുക്കിയെടുക്കുക ഒരുപാട് വെള്ളത്തോടെ അല്ല കേട്ടോ ഞാൻ പറയുന്നത് അഥവാ എങ്ങാനും വെള്ളം കുറവ് പോലെ വറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ നന്നായിട്ട് കട്ട ഒട്ടും രീതിയിൽ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ആക്കിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം ഒരു ടീസ്പൂണും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒരുപാട് നെയ്യിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമാണെങ്കിൽ ഈ ടൈമിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ നെയ്യൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതൊക്കെ നിങ്ങൾ താല്പര്യം പോലെ ചെയ്യുക കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അരികിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട് എവിടെയോ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല ഈ ഒരു രീതിയിൽ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് നന്നായിട്ട് ചൂടുണ്ട് കേട്ടോ കൈ വെച്ചിട്ടൊന്ന് ഈ ഒരു രീതിയിലൊന്ന് ഉരുട്ടി നോക്കുമ്പോൾ കണ്ടല്ലോ നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റ പറ്റുന്നുണ്ട് ഈ ഒരു രീതിയിൽ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതിവിടെ കറക്റ്റായി വന്നിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ഇനി ഇത് ചൂടാറാനായി മാറ്റി വെക്കാം ഇപ്പം നമ്മൾ നന്നായിട്ട് ചൂടറിയതിന് ശേഷം കൈ വച്ചിട്ട് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ കണ്ടല്ലോ നിങ്ങൾ സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുക നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ കുക്കി കട്ടർ വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ വല്ല മോൾഡൊക്കെ വേറെ ഉണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിപ്പം ഒരു നെല്ലിക്കയുടെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് ബോൾസ് ആക്കി എടുത്തിട്ടുള്ളത് ഒരു കാര്യം പറയാൻ മറന്നു കയ്യിലിത്തിരി ഓയിലോ നെയ്യോ ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ബോൾസ് ആക്കി എടുക്കേണ്ടത് ഒന്നുമില്ല നമുക്ക് ബോൾസാക്കി എടുക്കാനൊക്കെ കഴിയും എന്നാലും ഒന്നുകൂടെ ഒന്ന് ഗ്ലേസിങ്ങോട് കൂടി നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും ഇത്തിരി ഓയിലോ നെയ്യോ കൈയ്യിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യുമ്പോൾ ഇനി നമ്മൾ കയ്യിൽ ഈ ഒരു കയ്യിൽ നമ്മൾ ഇത്തിരി നെയ്യ് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു രീതിയിലൊന്ന് ചെയ്തെടുക്കുക കണ്ടല്ലോ ഈ ഒരു രീതിയിലൊന്ന് ചെയ്തെടുക്കുക ഇനി നമ്മളിവിടെ ഇത്തിരി തേങ്ങാ ചിരവി മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിങ്ങനെ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഈ ബോൾസ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ വലിയ വലിയ പീസായി കിടക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാവും കോട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ നിങ്ങൾ ചിരവി എടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കണ്ടല്ലോ ഈ ഒരു രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുക നിങ്ങളുടെ കയ്യിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അത് ചെയ് എടുത്തിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതിയാവും ഇതിപ്പോൾ എല്ലാവരുടെ കയ്യിലും അതുണ്ടാവണം ഉണ്ടാവണമെന്നില്ല അതുകൊണ്ടാണ് ഈ രീതിയിൽ ഞാൻ കാണിച്ചിട്ടുള്ളത് ഡെസിക്കേറ്റഡ് കോക്കോനട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എടുക്കാവുന്നതാണ് എങ്ങനെയാണ് ഡെസിക്കേറ്റഡ് കോക്കോനട്ട് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഇതിനു മുൻപ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു താല്പര്യമുള്ളവർ അതൊന്ന് പോയി കാണുക തീർച്ചയായും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് ഇനി നമ്മളിവിടെ ഇത്തിരി ചെറീസും ബദാമും സെൻ്ററിൽ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒരു ഗാർണിഷ് ചെയ്യാനും വേണ്ടി മാത്രം ചെയ്തതാണ് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക കാണാനൊക്കെ നല്ല ഭംഗിയാണ് ഒരു ഗസ്റ്റൊക്കെ വന്നിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ രീതിയിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഒരു പാർട്ടിയൊക്കെ ഉണ്ടായിട്ട് ചെയ്യുകയാണെങ്കിലും എന്താണോ നിങ്ങളെ കയ്യിലുള്ള നെറ്റ്സ് അത് വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ഗാർണിഷ് ചെയ്തിട്ട് വെക്കുമ്പോൾ കാണാനൊക്കെ നല്ല ഭംഗി തന്നെ ആയിരിക്കും ഇനി നമുക്ക് നമ്മളെ ബോൾ ഈ തേങ്ങ മിക്സിൽ ഒന്ന് ഇട്ട് കോട്ട് ചെയ്തെടുക്കുക ഒരുപാടുണ്ടെങ്കിൽ അങ്ങോട്ട് കൈകൊണ്ടൊന്ന് കൊട്ടി കൊടുത്താൽ മതി കേട്ടോ ഇനി നമ്മൾ കയ്യിലേക്ക് വീണ്ടും വെച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ചെറീസോ അല്ലെങ്കിൽ ബദാമോ എന്താണേലും ജസ്റ്റ് ഒന്ന് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക കണ്ടല്ലോ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക ഈ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുക ഇനി ഞാൻ നിങ്ങളെ ഒന്നുകൂടെ കാണിക്കാം ഈ ഒരു രീതിയിൽ ഇപ്പം നമ്മൾ ബദാമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കണ്ടല്ലോ ഇനി പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം ഈ ഒരു മെത്തേഡിൽ തന്നെ മൊത്തത്തിൽ ചെയ്തെടുത്തതിൻ്റെ ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടല്ലോ ഒരു കപ്പ് അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് ഇത്രയും സ്വീറ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇത് നമുക്കൊരു പാർട്ടി സ്പെഷ്യലായിട്ടൊക്കെ ചെയ്യാൻ പറ്റി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റ് തന്നെയാണ് നമുക്കൊരുപാട് ചിലവൊന്നും വരുന്നില്ല വളരെ കുറഞ്ഞ ചിലവ് മാത്രമാണ് ഇതിന് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാവാതിരിക്കില്ല കുട്ടികൾക്കാണെങ്കിലും നമ്മൾ മുതിർന്നവർക്കാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമാവും ഒരുപാട് ഓവർ മധുരവും വരുന്നില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാൻ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കുക കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് ഉള്ളത് നമ്മൾ രണ്ട് രീതിയിൽ ചെയ്തിട്ടുണ്ട് കണ്ടല്ലോ നമ്മൾ ചെറീസും വെച്ച് കൊടുത്തിട്ടുണ്ട് ബദാമും വെച്ച് കൊടുത്തിട്ടുണ്ട് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഏത് നട്ട്സ് വെച്ചിട്ട് വേണമെങ്കിലും ഗാർണിഷ് ചെയ്യാൻ ചെയ്യാവുന്നതാണ് കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാൻ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാവാതിരിക്കില്ല ഇതിന് മുൻപത്ത് ഞങ്ങളെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണ് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോരുത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടാവുന്ന നല്ലൊരു വീഡിയോയായി വീണ്ടും നിങ്ങളെ മുന്നിലെത്താം താങ്ക്